ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോളോ സ്റ്റോർ ആൻഡ് മച്ച് ഗെയിം പ്ലേ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഈ മേലെ ലോബിയിൽ വന്നപ്പോൾ ഗ്രനേഡ് വെച്ചിട്ട് പച്ച ക്രിമിനൽ ഭയങ്കര ഷോ, എന്താ പറയുക, ഒരുമാതിരി ഷോ. അപ്പോൾ ഉണ്ടായാലും അതൊക്കെ കഴിഞ്ഞു നമ്മൾ ഈ മാച്ചിൽ നേരെ പീക്കിൽ വന്നിറങ്ങി. നമുക്ക് ആദ്യം തന്നെ യു എം പി കിട്ടി, പിന്നെ ഏക്കും കിട്ടി, പിന്നെ ഇവിടെ മൊത്തം എനിമീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഒന്നും മെല്ലെ കിട്ടിയിരിക്കും. ട്വിച്ച് എനിമീസ് കൊണ്ടുണ്ടായിരുന്നു, നമ്മൾ ഗെയിമിൻ്റെ വോയിസ് ചെയ്താൽ ഭയങ്കര ഒരുമാതിരിയാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ പച്ച ക്രിമിനലിനെ നമ്മളങ്ങനെ വിടുന്നില്ല, എങ്ങനെയെങ്കിലും അവൻ എടുക്കണം. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇവിടെ വേറെ എടുത്തോ വന്നു ഡബിൾ വെക്ടർ വെച്ചിട്ട്. അപ്പോൾ അവനെ നമ്മൾ യു എം പി വെച്ച് കൊന്നു. അത് കഴിഞ്ഞിട്ട് മെല്ലെ അടിയിലേക്ക് ചാടിയപ്പോൾ നല്ല ഹിറ്റ് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ അവനെ രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയാണ്. നല്ല ഡാമേജ് അവൻ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇവിടെ വന്ന് കണ്ടും പിടിച്ചോടിയിട്ട് ഇവിടെ വന്നിരുന്ന്, അപ്പോൾ വരികയാണെങ്കിൽ അവൻ എങ്ങനെയെങ്കിലും യു എം പി വെച്ച് ഞെക്ക് പിടിക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവനെ തപ്പി തപ്പി ഇവിടുന്ന് അവനെ കാണാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് വലിഞ്ഞ് ഇത്തിരി ലൂട്ട് സെറ്റാക്കി വീണ്ടും ഇവിടെ നിന്നു. ഇവിടെ വീണ്ടും ഒരു ലാൻഡ്മൈൻ വെച്ചു. അത് കഴിഞ്ഞ് അപ്പുറത്ത് ആ ബാൽക്കണി വീട് അക്കിൽ വീട് ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇനി മിസ്സിനൊക്കെ ശബ്ദം കാര്യങ്ങളൊക്കെ ശബ്ദമില്ല, ഇനി മിസ്സിനെ കണ്ട്. അപ്പോൾ അങ്ങോട്ട് ഓടിയപ്പോൾ ഇവിടെ എടുത്തിനെ കണ്ട്. അപ്പോൾ ഇവിടെ അവനെ നല്ല ഡാമേജ് എടുത്ത് നോക്കാക്കി. ഓമ്പിൽ ആമോല്ല അത്രയ്ക്ക്, എന്തായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അവനെ ടീംമേറ്റ് വരുന്നതിന് നമ്മളൊന്ന് കറങ്ങി വിരിപ്പിക്കും. അവനെ ടീംമേറ്റ് വന്ന് ഉദയ പച്ച ക്രിമിനൽ ഓ കൊച്ചു കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നൈസായിട്ട് ഫ്രീസിങ്ങിൽ തന്നെ ഇടൊക്കെ ഇട്ട് ഇത്തിരി ഡാമേജ് ഒക്കെ കൊടുത്ത് അവനെ നെറ്റ് പോകണം കേട്ടോ. അവൻ കുത്തി പിടിച്ച വിട്ടാൽ വെച്ച് എന്തായാലും നമ്മൾ യോമ്പി വെച്ച് കുത്തി പിടിച്ച് അവരെ കൊന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ഇമോട്ടിട്ടതല്ല, അങ്ങനെ വെറുതെ വിടാൻ പാടില്ലല്ലോ. അപ്പം നമ്മൾ നൈസായിട്ട് ഇമോട്ടിട്ട് ഇമോട്ടിട്ട് അവനെ അങ്ങോട്ട് വെറുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് യോമ്പിൽ ആമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഈ ലൂട്ട് സൈറ്റാക്കി വീടിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ ഒരു ഡുവോനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരിപ്പോൾ അങ്ങോട്ട് പോയിന്ന് യാതൊരു പിടിയും കിട്ടണില്ല. അപ്പോൾ പിന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിൽ നോക്കിയപ്പോൾ ആ ഡുവോനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവർ വേറെ ഫൈറ്റ് എടുക്കാൻ വേണ്ടി ഓടുകയാണ്. പാവങ്ങൾ അറിഞ്ഞില്ലല്ലോ ആരെ ബാക്കിക്കൊണ്ട് വരുന്നൊരു പുലിയാണെന്ന്. അപ്പോൾ എങ്ങനെയായില്ലെന്ന് അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അവനൊരുത്ത മരത്തിൻ്റെ അവിടെ കവറെടുക്കുന്നത് കണ്ട് അവൻ എന്തുട്ടായാലും ക്രോണോട്ടു. എനിക്ക് അപ്പം അറിയണ്ടായിരുന്നു ക്രോണോട്ട് കഴിഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കൂടെ അടിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പോൾ എന്തായാലും അവൻ അങ്ങോട്ട് ഗ്ലൂ വാൾ ഇട്ടെങ്കിലും നമ്മൾ സ്കൈലിട്ട ഗ്ലൂ വാൾ പൊട്ടിച്ച് അവനെ കൊന്നു. അവൻ്റെ ടീംമേറ്റ് വേറെ ഏതൊരു തന്നെ കില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവൻ്റെ ടീംമേറ്റ് നമുക്ക് എന്തായാലും എടുക്കണമല്ലോ. അവൻ മാഗാട്ടോ, എന്തായാലും മാഗോ, അതൊക്കെ എന്ത് എനിക്കെന്ന് പറഞ്ഞിട്ട് അവൻ നമ്മൾ യു എം പി വെച്ച് ഹെഡ് അടിച്ച് അവനെ കൊന്ന്. അങ്ങനെ അവിടെ ഒരു ഡുവോ വൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറേ കറങ്ങി 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 വന്നപ്പോൾ ഏറ്റവും അവസാനം ഇതിന് തന്നെ വീണ്ടും ഒരു എനിമി പോകണുണ്ട്. അവനങ്ങോട്ട് വെറുതെ വിടാൻ പാടില്ലല്ലോ. നമുക്ക് കില്ല് തരാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ വെറുതെ വിടേണ്ടത് ശരിയല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ അവനെ ഞെക്കി പിടിച്ച് അവനെ നോക്കാക്കിയിട്ട് പിന്നെ സ്കോപ്പ് ചെയ്ത് പിടിച്ച് അവനെ കൊന്ന്. അവരിലാണെങ്കിൽ നല്ല രീതിയിൽ ലൂട്ടുണ്ടായിരുന്നു, ഇത്തിരിയെല്ലാം നല്ല രീതിയിലുണ്ടായിരുന്നു. അവനുണ്ടായാലും ആ ലൂട്ടൊക്കെ കുത്തി നിറച്ച് നമ്മൾ സെറ്റായി. ഇവിടെ വന്നപ്പോൾ ഒരു സോളോനെ ഉണ്ട്. സോളോ ആണോ അതോ എൻ്റെ ടീംമേറ്റ് ഉണ്ടെന്നൊന്നും അറിയില്ല. എന്തുകൊണ്ടാണ് ഞാൻ ബാക്കിൽ കൂടെ പോയിട്ട് അടിക്കേണ്ടതാണ് നമ്മുടെ ശീലം എന്ന് കരുതി, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് പാവം ചെറുക്കനതൊന്നും കണ്ടില്ല. വെൻറ്റീ മിഷീൻ്റെ അവിടെ നിന്ന് എന്തൊക്കെയോ പറക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ എന്തിട്ടെങ്കിലും അയക്കി വെച്ച് സ്കോപ്പ് ചെയ്തിട്ട് അവനെയും കൊന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സോണൊക്കെ വരുന്നുണ്ടായിരുന്നു, നമുക്ക് എങ്ങനെയൊക്കെ പോകണമല്ലോ. അപ്പോൾ ഭീമ സിക്സ്റ്റി സ്ട്രിപ്പിൻ്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ ആ കോളെല്ലാ ഭാഗത്തായിട്ട് ഇതിനെ കണ്ടു, എനിമിനെ കണ്ടു. നമ്മുടെ ഒരു ഗ്രോസ് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യത്തിന് ഡാമേജൊക്കെ കയറി അവൻ്റെ ഒരു ടീമിനെ കൊന്നു. മറ്റൊരു തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, ആ മറ്റൊരു വലിയൊരു എന്താ പറയുക ഒരു ടവർ പോലെ സ്ഥലത്തിൻ്റെ അവിടെ നിൽക്കുന്നുണ്ട് ഗ്ലൂ വാൾ ഇട്ടിട്ട്. അപ്പോൾ അവൻ്റെ ഇരിക്കുന്നത് സ്നൈപ്പർ ആട്ടോ, ഒരു ആർ ഡബ്ല്യു എം എ ടു ബി ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഡാമേജ് ഒന്നും കയറിന് കാണാനില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കയറിയില്ലാണ് എം എ ടു ബിക്ക് അല്ലേ. എം എ ടു ബി നിസ്സാരമായി കാണരുത് ഗൈസ്, ഈ അപ്ഡേറ്റിന് ശേഷം ഇത്തിരി പവർക്ക് കുറച്ചിട്ടുണ്ട്. പാടെന്ന് പറഞ്ഞാൽ അങ്ങനെ സ്കോപ്പ് ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് അടിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ധൈര്യത്തിൽ നമ്മളങ്ങനെ അങ്ങനെ കയറി പോവാണ്. ഗ്രാനേഡൊക്കെ വാല് പറക്കി രണ്ടുപേർ എറിയണൊക്കെയുണ്ട്, രണ്ടുപേരെന്ന് പറഞ്ഞാൽ ഞാനും അതുപോലെ നിനിമി എറിയണൊക്കെയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഗ്ലൂ വാൾ ഇട്ട് ചെല്ലിന് അവനും ഗ്ലൂ വാൾ ഇട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് വീണ്ടും ഇരിക്കുന്ന എന്നോട് ഹുക്ക് ചെയ്തൊരു എറിഞ്ഞു, അതിലും വീണില്ല. അപ്പം എൻ്റെ ഗ്ലൂ വാൾ പൊട്ടാറായി, അപ്പോഴും എറിഞ്ഞു, അതിലും വീണില്ല. ഈവൻ പ്രൂ പ്ലെയർ ആട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പം നമ്മൾ നൈസായിട്ട് ഡാമേജ് കൊടുത്ത് ചക്ക മെഡിക്കിറ്റ് അടിക്കുകയാണെന്ന് നമ്മൾ അടിക്കാൻ വരുന്നത്. അപ്പോൾ എന്തായാലും സ്കൈലറുള്ളത് കൊണ്ട് തന്നെ അവനെ കൊന്നു. ഇത് പീക്കിൻ്റെ ഭാഗത്ത് കണ്ട ഇനിമിയാണല്ലോ. അവൻ എന്തായാലും അവനാരെ പൊക്കിയിട്ട്
അവൻ പാവൻ ചെറുക്കൻ സോണിൻ്റെ അതിൽ കൂടെ സോൺ ഡാമേജൊക്കെ കിട്ടി വരികയായിരുന്നു. നമ്മുടെ കണ്മുന്നിൽ പെട്ട കാര്യം കഴിഞ്ഞില്ലേ. അങ്ങനെ അവനെയും കൊന്നു. അത് കഴിഞ്ഞ് കെട്ട ഉത്തിസോ അത് തന്നെ ആ സംഭവത്തിൻ്റെ അവിടെ വന്നപ്പോൾ ഒരു എനിമിക്ക് ഇത് ഡാമേജ് കൊടുത്തു. അത് കഴിഞ്ഞ് വേറൊരു എനിമിനെയും കണ്ടു, അവന് ഇത് ഡാമേജ് കൊടുത്ത് കൊന്ന്. പിന്നെ ഈ ഭാഗത്തൊരു ഡൂവനെ കണ്ടു, അവനെ കണ്ട് വന്നപ്പോൾ വേലിയുടെ ബാക്കിലെടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തൊട്ടായാലും വേറെ എന്തിനാ അവൻ എന്ന് ചാവണെന്ന് വിചാരിച്ച് നമ്മളൊരു ഗ്ലൂ വാളൊക്കെ ഇട്ട് സെറ്റായി. അത് കഴിഞ്ഞ് വെൻറ്റിമിഷൻ്റെ അവിടെ വല്ല ഫൈറ്റ് എടുത്തിട്ട് റിവൈവും വന്നാലോ എന്ന് വെച്ചിട്ട് നമ്മൾ രണ്ട് ലാൻഡ് മൈനൊക്കെ വെച്ച് പെവറായി. അത് കഴിഞ്ഞ് ബാക്കിൽ നിന്ന് അടിച്ച്